സങ്കീർത്തനം 34 അധ്യായത്തിലെ 13 വാക്യം ഇങ്ങനെയാണ്: ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. സിറോ മലബാർ സഭയ്ക്ക് ലത്തീൻ സഭ നൽകുന്ന താക്കീത് ഇതാണ്: തിരഞ്ഞെടുപ്പ് കാലത്ത് സംഘപരിവാറിന്റെ കോടാലിക്കൈയായി പ്രവർത്തിക്കരുത്. മുസ്ലിം വിരോധം പച്ചയ്ക്ക് പ്രചരിപ്പിക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച സിറോ മലബാർ സഭ ഇടുക്കി താമരശ്ശേരി രൂപതകളുടെ നടപടിയെ ഹൃദയവേദനയോടെയാണ് മതേതര കേരളം കണ്ടത്. പക്ഷേ ആഗോള കത്തോലിക്ക സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ലത്തീൻ സഭ തന്നെ ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. മതേതര സ്നേഹത്തിന്റെ വജ്രത്തിളക്കമുള്ള മുഖപ്രസംഗമാണ് ലത്തീൻ സഭയുടെ മുഖമാസികയായ ജീവനാദത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജീവനാദമുയർത്തുന്ന നിർണായക ചോദ്യം ഇതാണ്: 32,000 പോയിട്ട് ലവ് ജിഹാദിനിരയായ 10 പെൺകുട്ടികളുടെ പേര് പറഞ്ഞാൽ 1 കോടി രൂപ കിട്ടുമെന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇടുക്കി രൂപത വക്താവ് തയ്യാറുണ്ടോ? വർഗീയവാദികളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലെ കണക്കുകളല്ലാതെ എന്തുണ്ട് കയ്യിൽ? തലയ്ക്ക് വിളവുള്ള മലയാളി സമൂഹം റിലീസിന്റെ ഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞതല്ലേ കേരള സ്റ്റോറി എന്ന സിനിമ? ദൈവത്തിന് പോലുമുള്ള പ്രണയമെന്ന ഭാവത്തെ കെണിയായി കാണാൻ പുത്തൻകുറ്റു വൈദികർക്ക് എങ്ങനെ കഴിയുന്നു? ലത്തീൻ സഭ ഇങ്ങനെ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നത് ആദ്യമല്ല. CAA വിഷയത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന നിലപാടാണ് സഭയെടുത്തത്. ദുഃഖവെള്ളിയാഴ്ച സന്ദേശത്തിൽ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ വേദന തുറന്നു പറഞ്ഞു ആർച്ച് ബിഷപ്പ് തോമസ് ജനറ്റോ. വിദ്വേഷത്തിന്റെ ആരാവാരങ്ങളിലല്ല, സ്നേഹത്തിന്റെ ഇത്തരം ഗിരിപ്രഭാഷണങ്ങളിലാണ് നമ്മൾ വീണ്ടും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്.